അസ്സലാമു അലൈക്കും, ഞാൻ ഷഹന. ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ അഫ്ഗാനിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഞാനിതിനായി 1 കിലോ മട്ടൺ ഇതുപോലെ വലിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ മട്ടൺ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 8 അല്ലിയോളം വെളുത്തുള്ളി, 1 10 ചുവന്നുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, ഇത് ഫൈൻ പേസ്റ്റ് ആക്കി തന്നെ എടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3 ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മട്ടൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 കപ്പോളം മല്ലിയിലയാണ്. മല്ലിയില കൂടുതലായിട്ട് തന്നെ ഇതിലേക്ക് വേണം. ഇനി 1 ബോൾ വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചി, 4 വലിയ സവാള, 5 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി 1 മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ഇതെല്ലാം ഇട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ പേസ്റ്റ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കട്ട തൈരാണ്. അത് ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 100 ml ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇത് 3 കൂടി മിക്സ് ചെയ്ത് 2 ബാച്ചാക്കി ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടിച്ചിട്ടുള്ള ഈ മിക്സ് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. കസ്തൂരി മേത്തി, ഗരം മസാല, കുരുമുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ചാട്ട് മസാല, ഇവയെല്ലാം 2 ടേബിൾ സ്പൂൺ വീതവും 1 വലിയ ലെമൺ ഫുള്ളായിട്ട് എടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതിയാകും. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രേവിയിലേക്ക് ആ സ്പൈസസ് നല്ല ഫൈനായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യരുത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മട്ടൺ ഓരോ പീസായി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മട്ടൻ്റെ എല്ലാ വശത്തും ഈ ഗ്രേവി ആകുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മട്ടൺ ഈ ഗ്രേവിയിൽ നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ ഗ്രേവിയിൽ മട്ടൺ 1-2 മണിക്കൂറോളം നമുക്ക് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. കുറഞ്ഞത് അടച്ച് വെച്ച് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മട്ടൺ കുക്ക് ചെയ്ത ഈ വെള്ളം കളയരുത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി 2 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മട്ടൻ്റെ ഓരോ പീസും എടുത്ത് നമുക്ക് ഈ ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മട്ടൺ ഓൾറെഡി കുക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഫുൾ ഫ്ലെയിമിലിട്ട് 2 സൈഡും ഒരു ചെറിയ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ചെറിയ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓളും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പം മട്ടൺ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 100 ഗ്രാമോളം ബട്ടറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് മെൽറ്റായി വരുമ്പോൾ 1 ഏലക്കയും 1 ഗ്രാമ്പൂവും നമുക്കിതിലേക്കിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
അതിനുശേഷം ആ ഗ്രേവിയിലെ മട്ടൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഗ്രേവി അത് നമുക്ക് ഈ പാനിലേക്ക് ഈ ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കവർ ചെയ്ത് വെച്ച് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ, ഇതുപോലെ ഇതിന് മുകളിൽ ആ ബട്ടറെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മട്ടനും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മട്ടൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ കുക്ക് ചെയ്ത വെള്ളം നമുക്ക് ഗ്രേവി എത്രയാണോ നിങ്ങൾക്ക് ലൂസ് വേണ്ടത് അതനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ട് ചാർക്കോൾ ഞാൻ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കവർ ചെയ്ത് നമുക്കൊരു 20 മിനിറ്റോളം വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഈ ചാർക്കോളിലേക്ക് 2 ഏലക്ക കൂടി ചതച്ച് ഒന്നുകൂടി കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ വെറൈറ്റി സ്മെല്ലും ടേസ്റ്റും ഉള്ള മട്ടൻ അഫ്ഗാനി ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.